ഐക്യ കേരളം നാടുവാഴികളുടെ ഭരണ സംവിധാനത്തിന് കീഴിൽ ഭിന്നിച്ച് പരസ്പരം പ്രാമാണ്യം നടിച്ച് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ച് ഒരൊറ്റ സംസ്ഥാനമാക്കുക എന്ന സുന്ദരമായ സങ്കല്പം. മലയാളികളുടെ ചിരകാലാഭിലാഷത്തിന് സാക്ഷാത്കാരം നൽകിക്കൊണ്ട് 1956 നവംബർ 1 ഐക്യ കേരളം യാഥാർത്ഥ്യമായി. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂട്ടിച്ചേർന്ന് മലയാളം സംസാരിക്കുന്നവർക്കായി അന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നു. കാർഷിക വ്യാവസായിക മുന്നേറ്റങ്ങളും ഭൂപരിഷ്കരണവും ക്രമാനുഗതമായ സാമ്പത്തിക വളർച്ചയുമായിരുന്നു അന്ന് കേരള ശില്പികൾ കണ്ട സ്വപ്നം. ഈ സ്വപ്ന സാക്ഷാത്കാരം തേടിയുള്ള യാത്രയാണിത്. ആയിരത്തി തൊള്ളായിരത്തി 1957 രാജവാഴ്ചയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് ജനകീയ മന്ത്രിമാർ അധികാരത്തിലേറി. വിദ്യാഭ്യാസ കാർഷിക മേഖലകളെ മാറ്റിമറിച്ച നിയമങ്ങളുണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. അറുപതുകളെ കാത്തിരുന്നത് വ്യവസായ വികസനത്തിന്റെ നാളുകളാണ്. FACT, ട്രാവൻകോ ടൈറ്റാനിയം, ഇന്ത്യൻ റെയർഎർത്ത്സ്, കേരള സോപ്സ് ആൻഡ് ഓയിൽസ് തുടങ്ങി നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ വികസനത്തിന് വഴിതെളിച്ചു. കർഷകന് കൃഷിഭൂമി എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള നിയമങ്ങൾ നിലവിൽ വന്നത് 1970s. ഈ കാലഘട്ടം ഭൂപരിഷ്കരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. കാർഷിക വികസനം ശക്തമായ ഹരിത വിപ്ലവത്തിന് വഴിതെളിക്കുകയും ഇതിലൂടെ കാർഷിക വിളകളുടെ സംഭരണവും വിപണനവും പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. എൺപതുകൾ ഗൾഫ് പ്രയാണത്തിന്റെ നാൾവഴികൾ. മറുനാടൻ മലയാളി എന്ന വിശേഷണം മലയാളികൾ അഭിമാനത്തോട് നെഞ്ചിലേറ്റി. വിദേശ നാണ്യ ദൗർലഭ്യം അനുഭവപ്പെട്ടിരുന്ന ഭാരതത്തിന് മലയാളിയുടെ ഗൾഫ് പണവും ഇംഗ്ലീഷ് പൗണ്ടും അമേരിക്കൻ ഡോളറും ആശ്വാസമായി. കേരളീയ ഗ്രാമങ്ങളിൽ പോലും വിദേശ പണത്തിന്റെ ധാരാളിത്തം ദൃശ്യമായി. ടൂറിസത്തിന്റെ വളർച്ചയാണ് 90s നാം കണ്ടത്. കേരളത്തിന്റെ ദൃശ്യഭംഗി കേട്ടും അറിഞ്ഞും വിദേശികൾ ഓടിയെത്തി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട നാടാണ് കേരളമെന്ന് വിദേശ പ്രസിദ്ധീകരണങ്ങൾ പോലും എഴുതി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം യാഥാർത്ഥ്യമാക്കാൻ കേരളീയർ യത്നിച്ചു. ടൂറിസം വളർന്നതോടൊപ്പം കലാപരവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ സ്വാഗതം ചെയ്യപ്പെട്ടു. ഗൾഫ് പ്രയാണത്തെയും ടൂറിസം വളർച്ചയെയും അതിശയിപ്പിച്ചുകൊണ്ട് 1995 ടെക്നോപാർക്ക് സ്ഥാപിതമായതോടെ വിവര സാങ്കേതിക വിദ്യ കേരളത്തിലേക്ക് കടന്നുവന്നു. 2000s കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മാസ്മരിക ലോകത്തേക്ക് മലയാളി ഇഴുകിച്ചേർന്നു. അക്ഷരജ്ഞാനത്തോടൊപ്പം കമ്പ്യൂട്ടർ സാക്ഷരതയും കേരളത്തിൻ്റെ മുഖമുദ്രയായി. വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും മലയാളിയുടെ പ്രാവീണ്യം തേടി അന്വേഷണങ്ങളെത്തി. വികസനത്തിന്റെ 50th ആഘോഷിക്കുന്ന വേളയിൽ ഒരു സാധാരണ മലയാളിയുടെ കാഴ്ചപ്പാടിലെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഈ യാത്ര ചെന്നെത്തുന്നത്.
ശുചിത്വം ആവശ്യം വേണ്ട നമ്മുടെ ആശുപത്രികൾ പലപ്പോഴും രോഗാണുവളർത്തൽ കേന്ദ്രങ്ങളാകുന്നു. ആരോഗ്യ കേന്ദ്രങ്ങൾ അനാരോഗ്യത്തിന്റെ ബീജവാഹിനികളാകുന്ന ദുരവസ്ഥ. വിദ്യാഭ്യാസം കച്ചവടമാകുന്ന ദയനീയാവസ്ഥയ്ക്ക് നമ്മൾ സാക്ഷികളാകുന്നു. അതിമനോഹരങ്ങളായിരുന്ന കേരളീയ വീഥികൾ ഗതാഗത കുരുക്കുകളിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. വികസനത്തിന്റെ പച്ചക്കൊടി കാണിച്ച വ്യവസായ സ്ഥാപനങ്ങളിൽ പലതും ഇന്ന് അടച്ചുപൂട്ടിയ നിലയിലാണ്. കാർഷിക വിളകളുടെ ആഗോളതലത്തിലുള്ള വിലയിടിവ് കേരളത്തിലെ കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിച്ചു. ഐക്യ കേരളത്തിന്റെ ശില്പികളുടെ സ്വപ്നങ്ങൾ എവിടെ? ഇന്ന് നാം കാണുന്ന യാഥാർത്ഥ്യങ്ങൾ എവിടെ? അതിമനോഹരമായ പ്രകൃതിയും അതിനേക്കാൾ നല്ല മനുഷ്യരും നിറഞ്ഞ കേരളത്തിന് എന്താണ് സംഭവിച്ചത്? ഈ അന്വേഷണത്തിന്റെ ഉത്തരമാണ് നാളത്തെ വളർച്ചയുടെയും വികാസത്തിന്റെയും നാന്ദി പ്രതീക്ഷയും. Thank you.